മാരുതി ജിപ്സി എന്നാൽ വാഹനപ്രേമികളുടെ എക്കാലത്തെയും ഒരു ഇഷ്ടവാഹനം തന്നെയാണ്. ഇപ്പോൾ ഏറെ നാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കണക്ക് പറഞ്ഞാൽ ഏതാണ്ട് 35 വർഷങ്ങൾക്ക് ശേഷമാണ് ജിപ്സിക്ക് ഒരു പിൻഗാമിയെ സുസുക്കി ഇന്ത്യയിൽ അവതരിപ്പിക്കുന്നത്. എന്നാൽ അത് ജിപ്സി എന്ന പേരിലായിരിക്കില്ല, പകരം ജിംനി എന്ന പേരിലായിരിക്കും. എവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. 1970കളിലാണ് ഫസ്റ്റ് ജനറേഷൻ ജിംനി ഇറങ്ങിയത്. പിന്നീട് 1981 രണ്ടാം തലമുറ ഇറങ്ങിയത്. 1985 ജിംനി ഇന്ത്യയിലേക്ക് വന്നത്. അന്നത് ജിംനി എന്ന പേരിലായിരുന്നില്ല, മറിച്ച് ജിപ്സി എന്ന പേരിലായിരുന്നു. ശരിക്കും കിരീടം വെച്ച ഒരു രാജാവ് തന്നെയായിരുന്നു ജിപ്സി. ജിപ്സി വന്നതിന് ശേഷം ജിപ്സി പങ്കെടുക്കാത്ത ഒരു റാലി പോലും ഇന്ത്യയിൽ നടന്നിട്ടില്ല എന്ന് വേണം പറയാൻ. മിക്ക റാലികളിലും കിരീടം ജിപ്സിക്ക് തന്നെയായിരുന്നു. 90കളിലെ യുവത്വത്തിനറിയാം, അന്ന് കാലത്ത് മിക്ക സിനിമകളിലും നായകൻ്റെയും പ്രതിനായകൻ്റെയും ഇഷ്ടവാഹനം തന്നെയായിരുന്നു മാരുതി ജിപ്സി. എന്നും യുവാക്കളുടെ ഹരമായിരുന്നു മാരുതി ജിപ്സി. എങ്കിലും വിൽപ്പന കണക്കിൽ പിന്നോട്ട് പോയ ജിപ്സി പിടിച്ചുന്നത് സൈനിക വാഹനം എന്ന പേരിലാണ്. അടുത്ത നാളുകളിൽ വരെ സൈന്യത്തിൻ്റെ പ്രത്യേക ഓർഡർ പ്രകാരം നിരവധി ജിപ്സികളാണ് സുസുക്കി സൈന്യത്തിന് വേണ്ടി നിർമ്മിച്ചു നൽകിയത്. ഏത് കാലാവസ്ഥയിലും ഏത് റോഡ് കണ്ടീഷനിലും മികവ് തെളിയിച്ച വാഹനം തന്നെയാണ് മാരുതി സുസുക്കി ജിപ്സി. അതുകൊണ്ട് തന്നെ ഇന്നും ഇന്ത്യൻ സൈന്യത്തിൻ്റെ നെടുന്തൂണായ വാഹനം തന്നെയാണ് ജിപ്സി. അവസാനം ഇന്ത്യയിലിറങ്ങിയ G13 സീരീസിലുള്ള ജിപ്സി 80 BHP ആയിരുന്നു പവർ. എൻജിൻ പവർ 1298 CC. പെട്രോൾ കുടിയൻ എന്ന പേര് കേട്ട ഈ വാഹനത്തിന് 8 സീറ്റുകളായിരുന്നു. ഗ്രൗണ്ട് ക്ലിയറൻസ് 210 mm. കർബ് വെയ്റ്റ് 985 kg. 1998 മൂന്നാം തലമുറ വാഹനമായി ജിംനിയെ സുസുക്കി ആഗോളതലത്തിൽ അവതരിപ്പിച്ചത്. എന്നാൽ ഇന്ത്യയെ പരിഗണിച്ചതേയില്ല. എങ്കിലും ആഗോളതലത്തിൽ ജിംനി എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചുപറ്റി. മുൻ തലമുറകളിൽ നിന്നും വളരെ വ്യത്യസ്തമായ രൂപഭംഗിയായിരുന്നു മൂന്നാം തലമുറ ജിംനിക്കുണ്ടായിരുന്നത്. 2018 നാം ഇന്ന് കാണുന്ന ജിംനിയെ സുസുക്കി അവതരിപ്പിച്ചത്. മുൻ തലമുറ മോഡലുകളായ LJ SJ സീരീസിൽപ്പെട്ട വാഹനങ്ങളുടെ ഒരു സംയോജകമായിരുന്നു നാലാം തലമുറയിൽപ്പെട്ട ജിംനി. എങ്കിലും യൂറോപ്യൻ രാജ്യങ്ങളിലെ കാർബൺ മൂലമുണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണത്തെ തുടർന്ന് 2020 ജിംനിയെ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിന്തള്ളുകയും ചെയ്തു. ജിംനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ജിപ്സിയെ പോലെ തന്നെ ഒരു ഒതുക്കമുള്ള വണ്ടിയാണ് എന്നത് തന്നെയാണ്. ജിംനിയുടെ വീതി 1645 mm ആണ്. ഏറ്റവും പുതിയ വാഗ്നറിൻ്റെ വിഡ്ത്ത് 1620 mm ആണ്. പുതിയ സ്വിഫ്റ്റിൻ്റേത് 1735 mm ആണ്. 3-door, 5-door എന്നീ രണ്ട് രീതികളിലാണ് ഇന്ത്യയിൽ ഈ വാഹനം ഇറങ്ങുന്നത്. 3-door വാഹനത്തിൻ്റെ നീളം 3480 mm ആയിരിക്കും. വീൽ ബേസ് ആണെങ്കിൽ 2250 mm. ഹൈറ്റ് 1725 mm. ജിംനി 5-door വേരിയൻറ്റിൻ്റെ നീളം 3850 mm ആയിരിക്കും. അതിൻ്റെ വീൽ ബേസ് ആകട്ടെ 2550 mm. ഹൈറ്റ് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ 1725 mm. വളരെ ബോക്സിയായ ഒരു രൂപമാണ് ജിംനിക്കുള്ളത്. ചതുരാകൃതിയിലുള്ള ബോണറ്റിന് മുമ്പിൽ 5-slot കറുത്ത ഗ്രില്ലും ഘടിപ്പിച്ചിരിക്കുന്നു. ഗ്രില്ലിന് നടുവിൽ സുസുക്കിയുടെ S ബാഡ്ജിങ്ങുമുണ്ട്. റൗണ്ടഡ് LED ഹെഡ്ലാമ്പുകളാണ് ജിംനിയുടെ മറ്റൊരു പ്രത്യേകത. ഉന്നത നിലവാരത്തിലുള്ള ഹാർഡ് പ്ലാസ്റ്റിക് കൊണ്ട് നിർമ്മിച്ചതാണ് ബമ്പറുകളും. ബമ്പറിൽ തന്നെ അതിമനോഹരമായ ഫോഗ് ലാമ്പുകളാണ് സുസുക്കി നൽകിയിരിക്കുന്നത്. വലിയ എയർ വെൻറ്റുകളും ഈ ബമ്പറിൽ കാണാം. ഈ ബമ്പറിൻ്റെ മറ്റൊരു പ്രത്യേകത, എക്സ്ട്രാ ഫിറ്റിങ്ങുകൾ ഘടിപ്പിക്കാവുന്ന രൂപത്തിലാണ് ഈ ബമ്പർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇന്ത്യയിൽ ഇത് എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളത് കണ്ടറിയണം. സൈഡിൽ നിന്ന് നോക്കുമ്പോൾ വളരെ പ്ലെയിനായിട്ടുള്ള രൂപമാണ് ജിംനിക്കുള്ളത്. വലിയ ബ്ലാക്ക് കളർ ക്ലാഡിംഗ് ആണ് വീലാർച്ചുകൾക്ക് നൽകിയിരിക്കുന്നത്. വലിയ ഡോറുകളാണ് ജിംനിയുടേത്. 5-door വാഹനത്തിൻ്റേത് ചിലപ്പോൾ ചെറിയ ഡോറുകളായിരിക്കാം. 15-inch ടയറുകൾ 195/80 പ്രൊഫൈലുള്ളവയാണ്. ജിംനിയുടെ റിയർ ഡോർ സൈഡിലേക്ക് തുറക്കാവുന്നവയാണ്. 40 L ആണ് ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി. ഓഫ് റോഡിങ്ങിന് പറ്റുന്ന രീതിയിലാണ് വാഹനം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. രണ്ട് രീതിയിലുള്ള ട്രാൻസ്മിഷനുകളിൽ ജിംനി ലഭ്യമാണ്. ഒന്ന് 5-speed മാനുവൽ ട്രാൻസ്മിഷനും 4-speed ടോർക്ക് കൺവെർട്ട് ഓട്ടോമാറ്റിക്കും. കർബ് വെയ്റ്റ് ആണെങ്കിൽ 1095 kg മുതൽ 1110 kg വരെ ആയിരിക്കും.
ജിംനിയെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ വളരെ ഭാരം കുറഞ്ഞ, നീളം കുറഞ്ഞ, വീതി കുറഞ്ഞ, എന്നാൽ ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള, എല്ലാ അത്യാധുനിക സാങ്കേതിക സംവിധാനങ്ങളുമുള്ള, ഒരു മികച്ച ഓഫ് റോഡിംഗ് കേപ്പബിലിറ്റി ഉള്ള ഒരു കുഞ്ഞൻ വാഹനം എന്ന് തന്നെ വേണം പറയാൻ. രണ്ട് രീതിയിലുള്ള എഞ്ചിനുകളായിരിക്കും ജിംനിയിലേക്ക് വരിക. 1500 cc 101 BHP പവറും 130 NM ടോർക്കും നൽകുന്ന, ബ്രസയിലും എർട്ടിഗയിലും നൽകുന്ന രീതിയിലുള്ള എഞ്ചിനായിരിക്കും ആദ്യത്തെ വേരിയന്റിൽ കമ്പനി പുറത്തിറക്കുക. എന്നാൽ 5-ഡോർ വേരിയന്റിനാകട്ടെ 127 BHP പവറും 235 NM ടോർക്കും ഉൽപ്പാദിപ്പിക്കുന്ന പുതിയ എഞ്ചിനായിരിക്കും വരിക. നിലവിൽ 8 മൾട്ടി കളറുകളിൽ രാജ്യാന്തര മാർക്കറ്റിൽ ഈ വാഹനം ലഭ്യമാണ്. 15.8 km/L ആണ് ശരാശരി ഈ വാഹനത്തിന്റെ മൈലേജായി കണക്കാക്കപ്പെടുന്നത്. നിലവിൽ 199 രാജ്യങ്ങളിലായി ഏകദേശം 30 ലക്ഷം വണ്ടികളാണ് ഈയിടെയായിട്ട് ജിംനി വിറ്റുപോയത്. ഇതിന്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 7 ലക്ഷത്തിനും 11 ലക്ഷത്തിനും ഇടക്കാവും വില വരിക. വണ്ടിയുടെ പ്രൗഢിയും പിന്നെ സാധാരണക്കാരന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നതുമായ വണ്ടി ആയതിനാൽ മാരുതി സുസുക്കി ജിംനി ഇവിടെ ഒരു വിലസു വിലസും. സുസുക്കി ജിംനിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളുടെ സബ്സ്ക്രൈബ് ഫാമിലിയിൽ അംഗമാവാൻ മറക്കല്ലേ. ഇനി പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ എത്താം. ഇറ്റ്സ് നസറു ബോൺസായി സൈനിങ് ഔട്ട്.